നമസ്കാരം. ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് വരുന്നു എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ചുവരെഴുത്തിനൊക്കെ ഇത്ര തിരക്ക് വേണോ? ആദ്യം ചുവരെഴുതിക്കുക, പിന്നെ അത് മാക്കുക, പാർട്ടി നേതാവ് തന്നെ വിശദീകരണവുമായി വരിക. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? കോൺഗ്രസ് ഇക്കുറി തനിക്ക് സീറ്റ് തരില്ലേ എന്ന ഭയമാണോ ടി എൻ പ്രതാപനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? കഴിഞ്ഞ ദിവസം രാവിലെയാണ് വെങ്കിടൻ കവലയിൽ ടി എൻ പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന ക്യാച്ച് വേർഡും ഉണ്ടായിരുന്നു. പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് ചുവരെഴുത്ത് നടത്തിയത്. സംഗതി വിവാദമായതോടെ ടി എൻ പ്രതാപൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ചുവരെഴുത്ത് മായ്പ്പിക്കുകയും ചെയ്തു. അതിന് പറഞ്ഞ മറുപടി എന്താണെന്നോ, ചിഹ്നം വരയ്ക്കാൻ മാത്രമാണ് പറഞ്ഞത്. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും വരെ പേരെഴുതരുതെന്ന നിർദ്ദേശവും നൽകിയിരുന്നത്രേ. പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് അണികൾ സിറ്റിംഗ് എം പിയുടെ പേരെഴുതി വോട്ട് ചോദിച്ചു. സ്വാഭാവികം, തികച്ചും സ്വാഭാവികം. ചുവരെഴുത്തുകാർ ചെയ്ത തെറ്റിന് നേതാക്കളെ ക്രൂശിലേറ്റാൻ പറ്റില്ലല്ലോ. നേതാക്കളുടെ ഉദ്ദേശശുദ്ധി ചിഹ്നം വരച്ച് ചുമര് ബുക്ക് ചെയ്യുക മാത്രമായിരുന്നു. പാവങ്ങളെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. പക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണത്തിൽ ചെറിയൊരു കൊട്ടുണ്ടല്ലോ. തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് ആവേശം അല്പം കൂടുതലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തൃശ്ശൂരിലാണോ ചുവരെഴുതാൻ ചുമതലപ്പെടുത്തിയ വർക്കാണോ എന്ന് പ്രതിപക്ഷ നേതാവിനെ അറിയൂ. 300 ഇടങ്ങളിൽ ചുവരെഴുത്ത് നടത്താനാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതോടൊപ്പം ജില്ലയിൽ പ്രചാരണം തുടങ്ങാനും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംഗതി വിവാദമായതോടെ ചുവരെഴുത്തിൽ നിന്ന് പേര് മൊത്തമായി നീക്കം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.